പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? സുഖമായി ഇരിക്കുന്നുവോ? നമ്മൾ സുഖത്തോടെ ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഞാനും ആഗ്രഹിക്കുന്നത് അതാണ്. ഇപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ നന്നായി ജീവിക്കണം, സുഖത്തോടെ ഇരിക്കണം. അതെയോ? യെശയ്യ 58:8 നിന്റെ മുറിവുകൾ വേഗത്തിൽ പൊറുതി വരും എന്ന് ദൈവം വാക്കു നൽകുന്നു. പ്രിയപ്പെട്ടവനെ, നിന്റെ ആത്മാവ് ജീവിക്കുന്നത് പോലെ നീ എല്ലാറ്റിലും സുഖത്തോടെ ജീവിക്കുവാനായി പ്രാർത്ഥിക്കുന്നു എന്ന് ദൈവദാസനായ അപ്പോസ്തലനായ യോഹന്നാൻ ദൈവമക്കളെ വാഴ്ത്തി എഴുതിയത് ബൈബിളിൽ വായിക്കുവാൻ സാധിക്കും. അപ്പോൾ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മൾ ജീവിക്കണം, സുഖമായി ഇരിക്കണം. നിങ്ങളെ നോക്കിയാണ് ദൈവം പറയുന്നത്, എന്റെ മകനെ, മകളെ, നീ സുഖത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കണം. എന്ത് ജീവിതമാണിത്! എപ്പോഴും കഷ്ടപ്പാടാണ്. എങ്ങനെയോ ജീവിതം നയിക്കുന്നു, വളരെ കഷ്ടപ്പെട്ട്. അന്നന്ന് ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ വിരക്തിയോടെ ജീവിക്കുകയാണോ? ദൈവം എന്നെ സുഖത്തോടെ ജീവിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമോ? ചിലർ മാത്രമാണ് പറയുന്നത്. ഞാൻ അവരോട് എങ്ങനെയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ദൈവം നന്നായി വെച്ചിട്ടുണ്ട് ബ്രദർ, ഞങ്ങൾ നന്നായിരിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ അധികം പേരും എങ്ങനെയോ പോകുന്നു, ഭയങ്കര കഷ്ടപ്പാടുകളാണ്. ലോക്ക്ഡൌൺ എല്ലാം വന്നല്ലോ, ഇപ്പോൾ കുറച്ച് തരക്കേടില്ലാതെ പോകുന്നു. ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി. അതുപോലെ ഒരു വിരക്തിയോടെ, വേദനയോടെ പറഞ്ഞാലും മനസ്സിനകത്ത് ഒരു വേദനയോടെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത്? നിങ്ങൾ എങ്ങനെയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്തു പറയും? ഇപ്പോൾ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെയിരിക്കുന്നു? മകളെ, നീ എങ്ങനെയിരിക്കുന്നു? മകനെ, നീ എങ്ങനെയിരിക്കുന്നു? സാർ, നിങ്ങൾ എങ്ങനെയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്തു പറയും? എന്തോ ജീവിക്കുന്നു, ജീവിതം നടത്തുന്നു എന്ന് പറയുമോ? എന്നാൽ ഇന്ന് ദൈവം ഒന്ന് പറയുന്നു, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും എന്ന് ദൈവം പറയുന്നു. അതായത്, ഞാൻ പണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ശുശ്രൂഷയ്ക്കായി പോയിരുന്നപ്പോൾ, സമ്മർ ആരംഭിച്ച കാലത്ത് പോയിരുന്നു. മരങ്ങളൊക്കെ നോക്കുമ്പോൾ മൊട്ടയടിച്ചതുപോലെ ഉണ്ടാവും. ഒരില പോലും അതിൽ ഉണ്ടാവില്ല. എല്ലാ ചില്ലുകളും ശൂന്യമായിരിക്കുന്നു. എന്തു പറ്റി ഇതൊക്കെ ഉണ്ടാക്കിയതാണ് എന്ന് ഞാൻ ആദ്യം ചോദിച്ചു. അവർ പറഞ്ഞു, അല്ല ബ്രദർ, ഇത് ഇലകൾ പൊഴിയുന്ന കാലമാണ്. എല്ലാ ഇലകളും പൊഴിഞ്ഞതിനു ശേഷം കുറച്ചു മാസം കഴിഞ്ഞു നോക്കൂ, എല്ലാം വീണ്ടും തളിർക്കും. അതിനുശേഷം ഓരോ മരത്തിലും കളറ് കളറായി. അപ്പോഴത്തെ പശുമ കാണേണ്ടത് തന്നെയാണ്. അതിനാൽ ആ കുറച്ചു കാലം ഇലകൾ പൊഴിയുന്ന കാലത്ത് മരം ഉണങ്ങിയതുപോലെ ഉണ്ടായിരുന്നു. പക്ഷേ അത് തളിർക്കാൻ ആരംഭിച്ചപ്പോൾ കണ്ണിന് കുളിർമയായി, പശുമയായി, സന്തോഷമായിരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ ജീവിതം ഉണങ്ങിയ മരത്തെപ്പോലെയായിരിക്കുന്നു എന്ന് പറയുകയാണോ? എന്റെ ജീവിതം പോയി ഉണങ്ങിയതുപോലെയായിരിക്കുന്നു, മുരടിച്ച മരം പോലെയായിരിക്കുന്നു എന്ന് പറയുകയാണോ? ദൈവം പറയുന്നു, നിന്റെ ജീവിതം എത്രയും വേഗം തളിർക്കും, വീണ്ടും തളിർത്ത് വീണ്ടും പശുമയായി തീരും. നിങ്ങളുടെ ജീവിതം, നിങ്ങളെക്കുറിച്ചാണ് ദൈവം പറയുന്നത്. മകനെ, എന്റെ മകളെ, നീ സുഖത്തോടെ ജീവിക്കാൻ പോകുന്നു. സുഖജീവിതം ദൈവം വാക്ക് നൽകുന്നു. നിനക്ക് ഞാൻ സുഖമുള്ള ജീവിതം കരുതിയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതം തളിർക്കും പൂക്കുമെന്ന് ദൈവം നിങ്ങളോട് പറയുന്നു. ഈ അനുഗ്രഹീതമായ ജീവിതം നമുക്ക് നൽകാൻ വേണ്ടിയാണ് അവൻ കുരിശിൽ സ്വയം ഏൽപ്പിച്ചു കൊടുത്തത്. യേശു കുരിശ് ചുമന്നുകൊണ്ട് പോകുമ്പോൾ യെരുശലേം കുമാരികൾ കരഞ്ഞു. അപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? ഉണങ്ങിയ മരത്തിനെ ഈ കഷ്ടപ്പാട് എന്ന് യേശു തന്നെക്കുറിച്ച് പറഞ്ഞിരുന്നില്ലേ? അവനെന്തിന് ഉണങ്ങിയ മരമായി മാറണം? അവനെ കുരിശിൽ തറച്ചപ്പോൾ ആരുമില്ലാത്തവനെ പോലെ, ഒരു അനാഥനെ പോലെ ഒറ്റയ്ക്കാക്കപ്പെട്ടവനായി കരയണം. നമുക്ക് സുഖജീവിതത്തെ തരാനായി അവന് ഉണങ്ങിയ മരമാകേണ്ടി വന്നു. ഉണങ്ങിയ മരമല്ലേ മുറിക്ക് എന്ന് പറയും. പച്ചമരത്തെ വെട്ടുമ്പോൾ എല്ലാവരും പരിതപിക്കും, ഇതെന്താണെന്ന് ചോദിച്ച്. അപ്പോൾ യേശുവിനെ ഒരു ഉണങ്ങിയ മരമായി കരുതി കഷ്ടപ്പെടുത്തി യേശുവിനെ കുരിശിൽ തറച്ചു. യേശു അതാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് തന്നെ അങ്ങനെ ആക്കിയത്? നമ്മുടെ ജീവിതത്തെ തളിർപ്പിച്ച് നമ്മെ അനുഗ്രഹമാക്കി മാറ്റാൻ സ്വയം കുരിശിൽ തന്നെ സമർപ്പിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് പറയുന്നത്, എന്റെ മകനെ, മകളെ, നിന്റെ സുഖജീവിതം എത്രയും വേഗം തളിർക്കുമെന്ന്. എപ്പോഴാണത്? ഞാൻ എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു, എത്ര കാലമായി കാത്തിരിക്കുന്നു. ഒരു ജോലിക്ക് വേണ്ടി, ഒരു വരുമാനത്തിന് വേണ്ടി, ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി ഞാൻ എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു. ദൈവം പറയുന്നു, എത്രയും വേഗം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സന്തോഷമായിരിക്കൂ, എത്രയും വേഗം മാറ്റമുണ്ടാകും. വേഗം അനുഗ്രഹത്തെ കാണുന്നതാണ്. വേഗം നിങ്ങളുടെ ജീവിതം തളിർക്കാൻ പോകുന്നു. വേഗം പശുമ കാണാൻ പോകുന്നു. വിശ്വസിക്കൂ. വിശ്വാസത്തോടെ പറയൂ, പിതാവേ, ഈ നല്ല വാഗ്ദാനത്തിനായി സ്തോത്രം.
എന്റെ സുഖജീവിതം വേഗം തന്നെ തളർക്കും. അങ്ങയുടെ വാഗ്ദാനത്തെ ഞാൻ വിശ്വസിച്ച് പ്രതീക്ഷിക്കുന്നു. ആ അനുഗ്രഹം എനിക്കും എന്റെ കുടുംബത്തിനും ഉണ്ടാവട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.